വെൽക്കം ടു മൂവി പ്രാൻ മലയാളികളുടെ ജനപ്രിയ നായകനാണ് ദിലീപ് സ്റ്റേജുകളിൽ മിമിക്രി താരമായി തന്റെ കരിയർ തുടങ്ങിയ ദിലീപ് ഇപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി നിർമ്മാതാവായി അങ്ങനെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച നായകനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ് എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകൾ ഒന്നും സിനിമയിലില്ല കോമഡി സിനിമകളുടെ ഒരു നിര തന്നെ ദിലീപിന്റെ പേരിലുണ്ട് മീശമാധവൻ സി എ ഡി മൂസ കല്യാണരാമൻ ഉൾപ്പെടെയുള്ള സിനിമകൾ ദിലീപിന്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് സിനിമകളാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേര് പേരുയർന്നുവന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ദിലീപിനെതിരെ വിമർശനങ്ങൾ വന്നതോടെ പലതരത്തിലുള്ള വിവാദങ്ങളാണ് ദിലീപിന്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഒരു ആരോപണമായിരുന്നു നടൻ പൃഥ്വിരാജിനെ ഒതുക്കാൻ ദിലീപ് പലതവണ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു വലിയ രീതിയിൽ തന്നെ ഇത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു ഒരു അഭിമുഖത്തിൽ മല്ലിക സുകുമാരനും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു അങ്ങനെ ഒരിക്കൽ പൃഥ്വിരാജിനെ ഒതുക്കാൻ ദിലീപ് ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ആരോപണത്തോട് തനിക്ക് യാതൊരു തെളിവും യോജിക്കാൻ കഴിയില്ല എന്നും അത്ര ശത്രുതയൊന്നും വരേണ്ട കാര്യമില്ല എന്നുമാണ് മല്ലിക അന്ന് പ്രതികരിച്ചത് എന്നാൽ അതിനുശേഷം ഒരു അഭിമുഖത്തിൽ അവതാരകൻ ദിലീപിനോട് തന്നെ ഈ ആരോപണത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു താങ്കൾ എപ്പോഴെങ്കിലും പൃഥ്വിരാജിനെ ഒതുക്കാൻ ശ്രമം നടത്തിയിരുന്നോ എന്നാണ് അവതാരകൻ ദിലീപിനോട് ചോദിച്ചത് അതിന് ദിലീപിന്റെ മറുപടി ഇങ്ങനെ ഞാൻ എന്റെ സിനിമ ചെയ്യുന്നു പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ സിനിമ ചെയ്യുന്നു എല്ലാ സിനിമകളും ഞാൻ ചെയ്താലേ നന്നാവൂ എന്ന് പറഞ്ഞു വരുന്നവരാണ് കൂടുതലും ഇപ്പോൾ ഒരു നിർമ്മാതാവ് ഒരു ചിത്രം പൃഥ്വിരാജിനെ വെച്ച് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് വേണ്ട അത് ഞാൻ ചെയ്യാം എന്ന് ഞാൻ പറയുമ്പോഴാണ് പൃഥ്വിരാജിനെ ഒതുക്കുക എന്ന് പറയുന്നത് എന്നാൽ ഞാൻ ഇന്ന് വരെ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല പൃഥ്വിരാജ് അദ്ദേഹത്തിന് പറ്റിയ സിനിമകൾ ചെയ്യുന്നു ഞാൻ എനിക്ക് പറ്റിയ സിനിമകൾ ചെയ്യുന്നു രണ്ടും രണ്ട് തരത്തിലുള്ള സിനിമകളാണ് എന്നുമാണ് ദിലീപ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നിരവധി പേരാണ് ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു തേവർക്ക് മുന്നിൽ ദിലീപ് വള്ളസദ്യ വഴിപാട് എത്തിയത് ദിലീപിന്റെ ആത്മമിത്രം ശരത്തിനും മറ്റു സുഹൃത്തുക്കൾക്കുമൊപ്പമാണ് ദിലീപ് ക്ഷേത്രത്തിലെത്തിയത് നേരിത് പുതച്ചുകൊണ്ട് ക്ഷേത്രത്തിലെത്തിയ ദിലീപിന്റെ കഴുത്തിൽ ഒരു കറുത്ത സഞ്ചിയും കാണാമായിരുന്നു അതിൽ നിന്ന് പുത്തൻ നോട്ടുകൾ ഇടക്കിടെയെടുത്ത് ഓരോരുത്തർക്കായി നൽകുന്ന താരത്തിന്റെ വീഡിയോയും വൈറലായിരുന്നു അതേസമയം ദിലീപിന്റേതായി നിരവധി ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് രാമലീലയ്ക്കുശേഷം അരുൺകോപിയുടെ സംവിധാനത്തിൽ ദിലീപ് നായകനായി എത്തുന്ന ബാന്ദ്രയാണ് പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ജനപ്രിയ ചിത്രം നടിയാക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേര് ഉയർന്നു വന്ന പ്രശ്നം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന വേളയിൽ പുറത്തെത്തിയ രാമലീല സൂപ്പർ ഹിറ്റായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന ദിലീപിനെ ബാന്ദ്ര കൈവിടില്ല എന്ന പ്രതീക്ഷയിലാണ് താരം താരത്തിന്റെ കരിയറിലെ ബിഗ് ബജറ്റ് ചിത്രം കൂടിയാണ് ബാന്ദ്ര ചിത്രത്തിന്റെ ട്രെയിലർ ഇക്കഴിഞ്ഞ ദിനത്തിലാണ് പുറത്തെത്തിയത് സോഷ്യൽ മീഡിയയിൽ മികച്ച പ്രതികരണമാണ് നേടിയത് കൂടാതെ എൺപതുകളുടെ മധ്യത്തിൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചു ഇടുക്കിയിലെ തങ്കുമണി സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ് ദിലീപിന്റെ അണിയറയിലുള്ള മറ്റൊരു ചിത്രം സംവിധാനം ചെയ്ത ഇതാ സമയമായി ആണ് തങ്കുമണി വെടിവെപ്പ് ആസ്പദമാക്കി ആദ്യമായി പുറത്തിറങ്ങിയ സിനിമ മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം തങ്കമണി വീണ്ടും വെള്ളിത്തിരയിൽ എത്തുകയാണ് ഇഫാർ മീഡിയയുടെ ബാനറിൽ റാഫി മദുര എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് നിത പിള്ള പ്രണീത സുഭാഷ് എന്നിവരാണ് ദിലീപിന്റെ നായികമാരായി എത്തുന്നത് കൂടാതെ മലയാളത്തിലെയും തമിഴിലെയും ഒരുവാൻ താരനിര തന്നെ ചിത്രത്തിലെത്തുന്നുണ്ട്